യുക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ആയുധ സംഭരണ കേന്ദ്രം നശിപ്പിക്കാൻ റഷ്യ ആദ്യമായി ഏറ്റവും പുതിയ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഉയർന്ന കൃത്യതയുള്ള ഈ ആയുധം യുദ്ധത്തിൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചതായി റഷ്യ ഇതുവരെ സമ്മതിച്ചിരുന്നില്ല. യുക്രൈനിൽ കിൻസാൽ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ആദ്യമായി ഉപയോഗിച്ചതായി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി RIA നോവായിസ്റ്റും അറിയിച്ചു. ഹൈപ്പർസോണിക് എയറോബാലിസ്റ്റിക് മിസൈലുകളുള്ള കിൻസാൽ ഏവിയേഷൻ മിസൈൽ ഇവാനോ ഫ്രാങ്വിസ് മേഖലയിലെ ഡെലിയാറ്റിൻ ഗ്രാമത്തിലെ യുക്രൈൻ സൈനികളുടെ മിസൈലുകളും വ്യോമയാന വെടിക്കോപ്പുകളും അടങ്ങിയ ഒരു വലിയ ഭൂഗർഭ വെയർഹൌസ് നശിപ്പിച്ചുവെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച പറഞ്ഞത്. റൊമാനിയയുടെ അതിർത്തിയോട് ചേർന്ന് ഇവാനോ ഫ്രാങ്വിസ് നഗരത്തിന് പുറത്താണ് ഡെലിയാറ്റിൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വാർത്താ ഏജൻസികളോട് പ്രതികരിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് തയ്യാറായില്ല. ശബ്ദത്തിന്റെ 10 മടങ്ങ് വേഗത്തിൽ പറക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന കിൻസാൽ മിസൈലിനെ അനുയോജ്യമായ ആയുധമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2018 പുടിൻ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പുറത്തിറക്കിയ പുതിയ ആയുധങ്ങളിലൊന്നാണ് കിൻസാൽ മിസൈൽ. ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിയുന്ന പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ പറക്കാൻ കഴിയും. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾ അവയുടെ ലക്ഷ്യത്തിലെത്താൻ ആദ്യം ബഹിരാകാശത്തേക്ക് കുതിക്കുകയും പിന്നീട് താഴോട്ട് വരികയുമാണ് ചെയ്യുന്നത്. അതേസമയം ഒരു ഹൈപ്പർസോണിക് മിസൈൽ അന്തരീക്ഷത്തിലെ താഴ്ന്ന പാതയിലൂടെ പറന്ന് ടാർഗറ്റിനെ നേരിടുന്നു. കൂടുതൽ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താനും ഇതുവഴി സാധിക്കുന്നു. US പോലുള്ള രാജ്യങ്ങൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഹൈപ്പർസോണിക് മിസൈൽ ട്രാക്ക് ചെയ്യാനും താഴെയിറക്കാനുമുള്ള ശേഷി ഒരു രാജ്യത്തിനും ഇല്ലെന്നാണ് അറിയുന്നത്. US, ചൈന, റഷ്യ ഉൾപ്പെടെ കുറഞ്ഞത് 5 രാജ്യങ്ങൾ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. US നിന്ന് വ്യത്യസ്തമായി ചൈനയും റഷ്യയും ആണവായുധങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.